നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഒരു മുന്നറിയിപ്പ് എടുക്കേണ്ടതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷയം ഇതാണ്, നമ്മൾ ഫ്രീ റേഞ്ച് രീതിയിലല്ലാതെ പക്ഷികളെയും ജീവികളെയും വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാര്യം ഇതാണ്, നമ്മൾ കൂടുതലും 90% കർഷകരും ഈ പാക്കറ്റ് ഫീഡുകളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷി മീൻസ് ഫാമിംഗ് സെക്ടറാണ്, അതായത് ലൈവ് സ്റ്റോക്ക് അല്ലെങ്കിൽ പൗൾട്രി മേഖലയാണ്. അപ്പോൾ നാൽക്കാലികളായാലും പക്ഷികളായാലും ഒക്കെ ഈ പാക്കറ്റ് ഫീഡുകൾ കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാക്കറ്റ് ഫീഡിൻ്റെ വില കൂടിയാലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മൾ വിൽക്കുന്ന മുട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറച്ചി ആയിക്കോട്ടെ പാലായിക്കോട്ടെ, ഇതിനൊന്നും അതിനനുപാതികമായിട്ടുള്ള ഒരു വില കൂടുതൽ ഉണ്ടാവാറില്ല. അപ്പോൾ അത് നമ്മളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം ഇതല്ല. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന തീറ്റയിലെ ഒരു 60 മുതൽ 70% വരെ കണ്ടൻ്റ് ആയിട്ട് വരുന്നത് ചോളകം എന്ന് പറയുന്ന സാധനമാണ്. അതായത് മക്ക, ചോളം, മെയ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചോളകത്തിന് പ്രൈസ് കൂടാൻ പോകുന്നു. കാരണം ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ക്ലൈമറ്റ് പ്രശ്നമായതുകൊണ്ടും പല സംസ്ഥാനങ്ങളും കടുത്ത വരൾച്ച ആയതുകൊണ്ടും അതിനും പുറമെ ഈ ചോളകം ഉണ്ടാക്കുന്ന എല്ലാ പാടങ്ങളിലും ഭൂരിഭാഗം പാടങ്ങളിലും ചായക്കേട് വന്നിട്ട് ചോളം കേടുവന്നു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് നാട്ടിൽ ചോളകം കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് 500,000 ടണ്ണ് മുതൽ 1,000,000 ടണ്ണ് വരെ ചോളകം ഈ 2019 വർഷത്തിൽ നമ്മൾ പുറമെ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പുറമെ നിന്ന് ചോളകം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നിലവിൽ ചോളകത്തിന് യാതൊരു വിധത്തിലും നികുതികൾ ഇല്ല. അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് വേറൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ചോളകത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി, സെസ് മുതലായ കാര്യങ്ങളൊക്കെ വരും. ആവറേജ് 1 കിലോ ചോളകം അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അതിന് 6 രൂപ 90 പൈസ അതിൻ്റെ നികുതികൾ മാത്രം വരും. അതായത് ഒരു ഉദാഹരണമായിട്ട് പറയാം, 10 രൂപയാണ് 1 കിലോ ചോളകത്തിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിനാണ്. ആ സാധനത്തിൻ്റെ നികുതി കൂടെ ചേർക്കുമ്പോഴത്തേക്ക് 16 രൂപ 90 പൈസ ആ ചോളകത്തിൻ്റെ വിലയായിട്ട് മാറും. പ്ലസ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും മില്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടും. ഇത് മാത്രമല്ല, ചേർക്കുന്നത് മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ചെറിയ തോതിലുള്ള ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. സംഭവിക്കാൻ പോകുന്നത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു വിലക്കയറ്റം ചോളകത്തിനും, സോറി, നമ്മുടെ മൊത്തത്തിൽ ചോളത്തിന് കൂടുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമ്മുടെ എല്ലാ തീറ്റകൾക്കും, അത് കാലിത്തീറ്റകളായാലും കോഴിത്തീറ്റകളായാലും ഒക്കത്തിനും കൂടാനുള്ള സാധ്യത വളരെ അധികമാണ്. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, പുതിയതായിട്ട് ആരെങ്കിലും ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. കാരണം ഇനിയും വില കൂടിക്കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ടുള്ളൊരു വിലക്കയറ്റം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടയായാലും പാലായാലും മറ്റ് സംഭവങ്ങൾക്കൊന്നും വില കൂടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അധികം വൈകാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി പുതിയതായിട്ട് കൃഷിയിലെ കാര്യങ്ങളും ഇറങ്ങുന്നുണ്ടെങ്കിൽ തുടങ്ങാനായിട്ട്. നിലവിൽ കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്, ഫ്രീ റേഞ്ച് രീതിയിലല്ല നിങ്ങൾ വളർത്തുന്നത് അല്ലെങ്കിൽ സെമി ഫ്രീ റേഞ്ച് രീതിയിലല്ല നിങ്ങൾ വളർത്തുന്നതെങ്കിൽ നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ ബാച്ചിൻ്റെ സൈസ് ഒന്ന് കമ്മിയാക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു 1000 കോഴി വളർത്തുന്ന ആളാണെങ്കിൽ ഒരു 500 കോഴിയായിട്ട് അതിനെ ചുരുക്കുന്നത് എപ്പോഴും സേഫായിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സഹായിക്കും. കാരണം സ്വാഭാവികമായിട്ടും തീറ്റയ്ക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം 5000-10000 കോഴി വളർത്തുന്ന ഒരാൾക്ക് തികച്ച് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ ഒരേ കമ്പനിയുടെ സാധനം റെഗുലറായിട്ട് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. 2, 3, 4 കമ്പനികളിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ തീറ്റ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കൃഷി ചെയ്യുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ എല്ലാവരും കൂടെ വിൽപ്പനയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഈ സാധനം വിറ്റുപോകാത്തൊരു പ്രശ്നം വരും. അപ്പോൾ അതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും തീറ്റയ്ക്ക് വില കൂടാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് തടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും പലതും. അപ്പോൾ നമ്മുടേതായ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ കഴിയുന്നതും ഇനി മുട്ടക്കോഴി വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് ഒരു അഡ്വൈസ് തരാനുള്ളത്,
നമ്മുടെ കൈരളിയൊക്കെ പോലുള്ള കോഴികളാണെങ്കിലും ഒരു സെമി ഫ്രീ റേഞ്ച് കോഴിയായിട്ട് നമുക്കതിനെ വളർത്താൻ പറ്റും. കുറച്ചൊക്കെ സൗകര്യമുണ്ടെങ്കിൽ, സ്ഥല സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെ അഴിച്ചുവിട്ടിട്ട് കുറച്ച് നമ്മുടെ കൈത്തീറ്റകളും കൊടുത്ത് അതിനൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.